തെങ്ങ് വാഴ കറിവേപ്പില ഇവയ്ക്കൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാറ്. എന്നാൽ ഇനി ഗ്രോ ബാഗ് കൃഷിയിലും നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നേർപ്പിച്ച കഞ്ഞിവെള്ളം കറിവേപ്പിലയുടെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേർപ്പിച്ച കഞ്ഞിവെള്ളം നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തടത്തിൽ നമുക്ക് 3 ദിവസത്തിലൊരിക്കല് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നീരൂറ്റി കുടിക്കുന്ന ചെറുകീടങ്ങളുടെ ആക്രമണം ഉള്ളതാണെങ്കിൽ നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുകയും. അപ്പോൾ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ദീർഘകാല വിളകൾക്കും നമ്മുടെ ഫലവൃക്ഷ തൈകൾക്കും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചില സാഹചര്യത്തിൽ ദുർഗന്ധം ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉള്ളിത്തൊലി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ ഒരു കുറച്ച് ശർക്കര ചേർത്ത് പുളിപ്പിച്ചിട്ട് നീർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ ഇന്നത്തെ കഞ്ഞിവെള്ളം ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മാത്രമല്ല ചെടികളുടെ ചുവട്ടിൽ പൊതയിട്ട് കൊടുക്കാം. കൂടാതെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് അതിന്റെ മേലെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ദുർഗന്ധം ഉണ്ടാവുന്നതായിരിക്കില്ല.